ആദ്യം റേഡിയസ് ഓഫ് സെക്ടർ, അത് ക്യാപിറ്റൽ ആർ എന്ന് തന്നെ എടുക്കുക. ബിക്കംസ് സ്ലാൻറ്റൈറ്റ് എൽ ഓഫ് കോൺ. ക്യാപിറ്റൽ ആർ എന്താകും? എൽ ആകും. ക്യാപിറ്റൽ ആർ ഇസ് റേഡിയസ് ഓഫ് സെക്ടർ ആണ്, എൽ എന്ന് പറഞ്ഞാൽ സ്ലാൻറ്റൈറ്റ് ഓഫ് കോൺ ആണ്. അത് രണ്ടും ഈക്വൽ ആകും. വൃത്താംശത്തിന്റെ ആരം ആർ വൃത്തസ്വപികയുടെ ചെരിവുയരം ആകുന്നു. അതാണ് ഒന്നാമത്തെ കാര്യം. ഒരു സെക്ടർ എന്ന് ക്വസ്റ്റ്യൻ തരുന്നു, വൃത്താംശം എന്ന് ക്വസ്റ്റ്യനിൽ തരുന്നു, കോണെന്നും തരുന്നു. അതിന് രണ്ടിനെയും കണക്ട് ചെയ്യുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് സെക്ടറിന്റെ റേഡിയസ് കോണിന്റെ സ്ലാൻറ്റേറ്റ് ആവും. ഓക്കെ, രണ്ടാമത്തെ കാര്യം, ആർക്ക് ലെങ്ത് ഓഫ് സെക്ടർ ബിക്കംസ് ബേസ് പെരിമീറ്റർ ഓഫ് കോൺ. വൃത്താംശത്തിന്റെ ചാപനീളം വൃത്തസ്തൂപികയുടെ പാദ ചുറ്റളവ് ആകുന്നു. ഓക്കെ, ഇനി മൂന്നാമത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സെൻട്രൽ ആംഗിളുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു റിസൾട്ടാണ്. എക്സ് ബൈ 360 degrees ഈക്വൽ ടു ആർ ബൈ എൽ. ഇവിടെ എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിൾ ഓഫ് സെക്ടർ ആണ്, വൃത്താംശത്തിന്റെ കേന്ദ്ര കോൺ. ആർ എന്ന് പറയുന്നതോ ബേസ് റേഡിയസ് ഓഫ് കോൺ, കോണിന്റെ ബേസ് റേഡിയസ്. എൽ എന്ന് പറയുന്നതോ സ്ലാൻറ്റേറ്റ് ഓഫ് കോൺ, വൃത്തസ്തൂപികയുടെ ചെരിവുയരം. ഇത് മൂന്നും കണക്ട് ചെയ്തിട്ടുള്ള റിസൾട്ടാണിത്. എക്സ് ബൈ 360 degrees ഈക്വൽ ടു ആർ ബൈ എൽ. അപ്പൊ നമ്മൾ ഓൾറെഡി ഒരു റിസൾട്ട് നമ്മൾ കോണിനകത്ത് പഠിച്ചിട്ടുണ്ട്, എൽ എച്ച് ആർ. ഓക്കെ, എൽ എച്ച് ആർ എന്ന് പറഞ്ഞാൽ എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ആണ്. അതേപോലെ തന്നെ ഈ റിസൾട്ടും പഠിക്കുക. അവിടെ നമ്മൾ ബേസ് റേഡിയസും സ്ലാൻറ്റൈറ്റും സെൻട്രൽ ആംഗിളും കണക്ട് ചെയ്യുന്ന ഒരു റിസൾട്ടാണ് എക്സ് ബൈ 360 degrees ഈക്വൽ ടു ആർ ബൈ എൽ. സാധാരണ ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് എപ്പോഴും ഒരു സെക്ടർ റോള് ചെയ്തിട്ട് കോൺ ഉണ്ടാക്കുമ്പോഴുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ നമുക്ക് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലം, പേജ് നമ്പർ 197. ഫ്രം എ സർക്കിൾ ഓഫ് റേഡിയസ് 12 centimeters, a sector of central angle 45 degrees is cut out and made into a cone. What are the slanted and base radius of this cone? Aaram 12 cm aaya oru vruttathil ninnu 45 degree kendra konulla vruttamsham vetti eduthu. Idu valachundakkunna vruttasthubiyade cherivoyaravum paadathinte aaravum ethrayanu. Appo textbookil workout cheytha problem aanu idu. പക്ഷെ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്തതുപോലെയല്ല ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഞാൻ പഠിപ്പിക്കുന്ന മെത്തേഡാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ്. സോ അതുകൊണ്ട് ഇത് തന്നെ ഫോളോ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഒരു തരത്തിലും മാർക്ക് കുറയുന്നതല്ല, അതാണ് ആ റിസൾട്ടാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? നമ്മൾ എപ്പോഴും ഗിവൺ കണ്ടീഷനാണ് എഴുതുക. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഗിവൺ കണ്ടീഷൻസ് ഏതൊക്കെയാന്ന് വൃത്തിയിൽ എഴുതുക. From a circle of radius 12 centimeters, a sector of central angle 45 degrees is cut out. ആരം 12 centimeter ആയ ഒരു വൃത്തത്തിൽ നിന്നാണ് 45 degree കേന്ദ്ര കോണുള്ള വൃത്താംശം വെട്ടിയെടുക്കുന്നത്. സോ ഒരു സർക്കിൾ ഉണ്ട്, അതിൽ നിന്നാണ് ഒരു വൃത്താംശം വെട്ടിയെടുക്കുന്നത്. ഈ സർക്കിളിന്റെ റേഡിയസ് ആണ് നമുക്ക് തന്നിരിക്കുന്ന 12 centimeter. അത് സെക്ടറുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്താ? സെക്ടറിന്റെ റേഡിയസ് ആണ് 12 centimeter. മനസ്സിലായോ? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന 12 centimeter റേഡിയസ് എന്ന് കാണുമ്പോൾ തന്നെ ബേസ് റേഡിയസ് ഒന്നും പറഞ്ഞ് എഴുതരുത്. പാദ ആരം അല്ലെങ്കിൽ ബേസ് റേഡിയസ് എന്ന് എടുത്തു പറയുകയാണെങ്കിലാണ് അത് കോണിന്റെ റേഡിയസ് ആവുള്ളൂ. സർക്കിളിന്റെ റേഡിയസ് ആണ് തരുന്നതെങ്കിൽ അത് സെക്ടറിന്റെ എന്താണ്? റേഡിയസ് ആണ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന 12 centimeter എന്ന് പറയുന്നത് ഒരു വൃത്തത്തിന്റെ ആരമാണ്. ദാറ്റ് ഇസ് സെയിം ആസ് വൃത്താംശത്തിന്റെ ആരം, റേഡിയസ് ഓഫ് സെക്ടർ. നമുക്ക് എഴുതാം ഗിവൺ റേഡിയസ് ഓഫ് സെക്ടർ. സർക്കിളുമായിട്ട് എഴുതണ്ട, നമുക്ക് സെക്ടറിനെയാണ് നമ്മൾ എന്താക്കുന്നത്? കോണാക്കുന്നത്. സോ സെക്ടർ ടു കോൺ ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ റേഡിയസ് ഓഫ് സെക്ടർ ആണ് തന്നത്. റേഡിയസ് ഓഫ് സെക്ടറിനെ നമ്മൾ യൂസ് ചെയ്യുന്ന ലെറ്റർ എന്താണ്? ആർ ആണ്, ക്യാപിറ്റൽ ആർ ആണ്. അത് നമുക്ക് തന്നിരിക്കുന്നത് 12 centimeter ആണ്. ഓക്കെ, ഇനി വേറെ ഏത് മെഷറാണ് തന്നിരിക്കുന്നത്? സെൻട്രൽ ആംഗിൾ ഓഫ് സെക്ടർ തന്നിട്ടുണ്ട്, 45 degree. വൃത്താംശത്തിന്റെ കേന്ദ്രകോൺ തന്നു 45 degree. അപ്പൊ അത് എഴുതാം നമുക്ക് സെൻട്രൽ ആംഗിൾ ഓഫ്
സെക്ടർ. സെൻട്രൽ ആംഗ്ലോ സെക്ടറിന് നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റർ ഏതാണ്? എക്സ്, സ്മോൾ ലെറ്റർ എക്സ് ആണ് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് തന്നിട്ടുണ്ട് 45 ഡിഗ്രി എന്ന്. ഓക്കെ, ഇനി സോ ഫ്രം ദ സെക്ടർ എ കോൺ ഈസ് മെയ്ഡ്. ഇതിൽ നിന്ന് ഒരു കോൺ നമ്മൾ ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദ സ്ലാൻറ്റേറ്റ് ആൻഡ് ബേസ് റേഡിയസ് ഓഫ് ദിസ് കോൺ? സ്ലാൻറ്റേറ്റ് ഓഫ് കോൺ കാണണം. അത് എൽ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്, അത് കണ്ടുപിടിക്കണം. അതേപോലെ ബേസ് റേഡിയസ് ഓഫ് കോണും കാണണം. വൃത്തസ്തൂപികയുടെ ചെരിവുയരവും പാദത്തിന്റെ ആരവും കാണും, ബേസ് റേഡിയസ് ഓഫ് കോൺ. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആർ ആണ്, അതും നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ എപ്പോഴും ഓർക്ക, സെക്ടർ കോൺ ആക്കുമ്പോഴുള്ള റിസൾട്ടുകൾ എന്തൊക്കെയാണ്? അപ്പൊ ഇവിടെ ചാപ നീളം, അതായത് ആർക്കിന്റെ ലെങ്ത് ഒന്നും തന്നിട്ടില്ല. സോ നമ്മൾ മൂന്ന് റിസൾട്ടുകളാണ് ഓർക്കേണ്ടത്. മൂന്നെണ്ണം ഏതൊക്കെയായിരുന്നു? ഒന്നാമത്തത് ആർ ഇസ് ഈക്വൽ ടു എൽ ആണ്. രണ്ടാമത്തത് ആർക്ക് ലെങ്ത് ഇസ് ഈക്വൽ ടു ബേസ് പെരിമീറ്റർ ആണ്. ചാപ നീളം പാദ ചുറ്റളവാണ്. അതേപോലെ മൂന്നാമത്തത് എക്സ് ബൈ 360 ഇസ് ഈക്വൽ ടു ആർ ബൈ എൽ. ഇത് നമുക്ക് ഈ രണ്ടാമത്തെ റിസൾട്ട് യൂസ് ചെയ്യേണ്ടത് ചാപനീളവും പാദ ചുറ്റളവും തരുമ്പോഴാണ്, ആർക്ക് ലെങ്ത്തും ബേസ് പെരിമീറ്ററും തരുമ്പോഴാണ്. ആ ക്വസ്റ്റ്യൻസിൽ മാത്രമേ രണ്ടാമത്തത് യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. എന്നാൽ ഒന്നും മൂന്നും മിക്കവാറും സെക്ടർ കോണാകുന്ന എല്ലാ ക്വസ്റ്റ്യൻസിലും യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ നമ്മുടെ മനസ്സിലുള്ള റിസൾട്ടുകൾ ഇതാണ്. ആർ ഇസ് ഈക്വൽ ടു എൽ, എൽ നമുക്ക് കണ്ടുപിടിക്കണം. എൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആറിന് ഈക്വൽ ആണ്. സോ ക്യാപിറ്റൽ ആറിന്റേത് ലെങ്ത് എത്രയാണ് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. സോ 12 സെന്റിമീറ്റർ ആണ്. സോ എല്ലും എന്ത് തന്നെയാണ്? 12 സെന്റിമീറ്റർ. ഓക്കെ, സോ നമുക്ക് ആൻസർ എഴുതാം. വെൻ എ സെക്ടർ ബിക്കംസ് കോൺ, ആർ ഇസ് ഈക്വൽ ടു എൽ. ആർ എന്താ, എൽ എന്താ എന്നൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. സോ ജസ്റ്റ് ആർ ഇസ് ഈക്വൽ ടു എൽ എന്ന് എഴുതിയാൽ മതി. ദഫോർ എൽ ഇസ് ഈക്വൽ ടു എന്ത് വരും? ആറിന്റെ അളവ് എത്രയാണോ അത്ര തന്നെയാണ് എല്ലിന്റെ അളവ്. സോ എത്രയാണത്? 12 സെന്റിമീറ്റർ. നമ്മൾ ഒന്നാമത്തെ ആൻസർ കിട്ടി. ദഫോർ സ്ലാൻറ്റേറ്റ് ഓഫ് കോൺ വൃത്തസ്തൂപികയുടെ ചെരിവുയരം 12 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഇത് നമ്മളോട് കാണാൻ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് അതിന് ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഒരു ബോക്സിലിടാം. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ബേസ് റേഡിയസ് ആണ്. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ സെൻട്രൽ ആംഗിൾ എക്സ് തന്നിട്ടുണ്ട്, 360. എൽ എത്രയാണെന്നറിയാം, ആറാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സോ ആറ് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന റിസൾട്ട് ഇത് മൂന്നാമത്തെ റിസൾട്ടാണ്. നമുക്ക് എഴുതാം, എക്സ് ബൈ 360 ഇസ് ഈക്വൽ ടു ആർ ബൈ എൽ. എക്സ് എത്രയാണ്? 45 ആണ്. ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട് 45 by 360 ഇസ് ഈക്വൽ ടു ആർ. നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ആറിന്റെ സ്ഥാനത്ത് ആറ് തന്നെ എഴുതാം. എൽ നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്? 12. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യണം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതൊരു ഫ്രാക്ഷനാണ്, ഇതൊരു ഫ്രാക്ഷനാണ്, ഈക്വൽ ഫ്രാക്ഷൻസ് ആണ്. അപ്പൊ നമുക്ക് ഡിനോമിനേറ്ററുകൾ നോക്കാം. ഡിനോമിനേറ്ററുകളിൽ ഏത് നമ്പറിന്റെ മൾട്ടിപ്പിൾസ് ആണ് ഈ രണ്ട് ഡിനോമിനേറ്റേഴ്സും എന്ന് നോക്ക്. 360 12 മൾട്ടിപ്പിളാണ്, 12 തന്നെ മൾട്ടിപ്പിളാണ്. ആ രീതിയിൽ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ 360 12 ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് കണ്ടുപിടിക്കുക. 2 ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക, 4 ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. ആ രീതിയിൽ ചെയ്ത് നോക്കുക. ഒറ്റയടിക്ക് 12 കൊണ്ട് നമുക്ക് ഇതിനെ രണ്ടിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റും. 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും, 360 12 ഡിവൈഡ് ചെയ്താൽ 30 കിട്ടും. ഓക്കെ, ഇനി നോക്കുക 45 and 30. അപ്പൊ നമുക്ക് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത് ഒന്നും കൂടെ മാറ്റി എഴുതാം. 45 by 30 ഇസ് ഈക്വൽ ടു ആർ ബൈ 1 എന്താണ്? 6 ആണ്. സോ 45 by 30 എത്രയാണ് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഇതിന് നമുക്ക് വീണ്ടും സിംപ്ലിഫൈ ചെയ്യാം. 45 and 30 5 മൾട്ടിപ്പിൾസ് ആണല്ലോ. സോ രണ്ടിനെയും നമുക്ക് 5 ഡിവൈഡ് ചെയ്യാം. 45 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 കിട്ടും, 30 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 കിട്ടും. വീണ്ടും 9 and 6 9 ഉം 6 ഉം 3 മൾട്ടിപ്പിൾസ് ആണ്.
സോ നയനെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മൂന്ന് കിട്ടും, ആറിനെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ രണ്ട് കിട്ടും. സോ നമുക്ക് റേഡിയസ് കിട്ടി, ആർ ഇസ് ഈക്വൽ ടു 3/2 സെന്റിമീറ്റർ. 3/2 മൂന്നിന്റെ പകുതി, അത് നമുക്ക് വേണമെങ്കിൽ 1.5 സെന്റിമീറ്റർ എന്നും ആൻസർ എഴുതാം. സോ നമുക്ക് ആൻസർ കിട്ടി, ദെർഫോർ ബേസ് റേഡിയസ് ഓഫ് കോൺ ഇസ് ഈക്വൽ ടു 1.5 സെന്റിമീറ്റർ എന്നതാണ് ആൻസർ. ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലം, പേജ് നമ്പർ 197. ഹൗ ഡു വി മേക്ക് എ കോൺ ഓഫ് ബേസ് റേഡിയസ് 5 സെന്റിമീറ്റേഴ്സ് ആൻഡ് സ്ലാൻറ്റൈറ്റ് 15 സെന്റിമീറ്റേഴ്സ്. പാദത്തിന്റെ ആരം 5 സെന്റിമീറ്ററും ചെരിവുയരം 15 സെന്റിമീറ്ററുമായ ഒരു വൃത്തസ്തൂപിക ഉണ്ടാക്കുന്നത് എങ്ങനെ? അപ്പൊ വൃത്തസ്തൂപിക ഉണ്ടാക്കാൻ എന്ന് പറയുമ്പോൾ എന്ത് വേണം? വൃത്താംശം വേണം. ടു മേക്ക് എ കോൺ വി നീഡ് എ സെക്ടർ. ഓക്കെ, അപ്പൊ ഇവിടെ തന്നിട്ടുണ്ട് ദ സ്ലാൻറ്റൈറ്റ് ഓഫ് ദ കോൺ ഇസ് 15 സെന്റിമീറ്റർ. വൃത്തസ്തൂപികയുടെ ചെരിവുയരം 15 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. സോ സ്ലാൻറ്റൈറ്റ് 15 സെന്റിമീറ്റർ വേണമെന്നുള്ളതിനാൽ 15 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിളിൽ നിന്ന് വേണം സെക്ടർ വെട്ടിയെടുക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ സെൻട്രൽ ആംഗിൾ എന്തായിരിക്കും നമ്മൾ അറിയണം. സോ നമുക്ക് ഒരു കാര്യം ഇവിടെ നിന്ന് മനസ്സിലായി, നമുക്ക് കോൺ ഉണ്ടാക്കണമെങ്കിൽ എന്താവശ്യമാണ്? സെക്ടർ ആവശ്യമാണ്. കോണിന്റെ സ്ലാൻറ്റൈറ്റ്, കോണിന്റെ സ്ലാൻറ്റൈറ്റ് 15 സെന്റിമീറ്റർ തന്നത് കാരണം സെക്ടറിന്റെ റേഡിയസും എന്ത് തന്നെയായിരിക്കണം? 15 ആയിരിക്കണം. ഓക്കെ, ഇനി അറിയേണ്ടത് 15 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഏതെങ്കിലും സെക്ടർ എടുത്താൽ മതിയോ? പോരാ, എന്ത് വേണം? ഏതാണ് അതിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് അറിഞ്ഞിരിക്കണം. ഇവിടെ നമുക്ക് കോണിന്റെ സ്ലാൻറ്റൈറ്റും തന്നിട്ടുണ്ട്, റേഡിയസും തന്നിട്ടുണ്ട്, ആരവും തന്നിട്ടുണ്ട്. എത്രയാണ്? 5 സെന്റിമീറ്റർ. അപ്പൊ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഇനി സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കണം എന്ന് മാത്രമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം, ടു മേക്ക് എ കോൺ വി നീഡ് എ സെക്ടർ. വൃത്തസ്തൂപിക ഉണ്ടാക്കാൻ വൃത്താംശം വേണം. ഓക്കെ, ഇനി സ്ലാൻറ്റൈറ്റ് തന്നിട്ടുണ്ട്. സിൻസ് ദ സ്ലാൻറ്റൈറ്റ് ഈസ് ടു ബി 15 സെന്റിമീറ്റർ, ദ സെക്ടർ മസ്റ്റ് ബി കട്ട് ഔട്ട് ഫ്രം എ സർക്കിൾ of radius 15 സെന്റിമീറ്റർ. അതായത് ചെരിവുയരം 15 സെന്റിമീറ്റർ വേണമെന്നുള്ളതിനാൽ 15 സെന്റിമീറ്റർ ആരമുള്ള വൃത്തത്തിൽ നിന്ന് തന്നെ വൃത്താംശം വെട്ടിയെടുക്കണം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഷുഡ് ബി ദ സെൻട്രൽ ആംഗിൾ? എക്സ് എന്തായിരിക്കണം? ഓക്കെ, അപ്പൊ എക്സ് എന്തായിരിക്കണം എന്ന് കണ്ടുപിടിക്കാൻ എക്സ് ഉള്ള ഒരു റിലേഷൻ നമുക്കുണ്ട്. എന്താണത്? വി ഹാവ് എക്സ് ബൈ 360 ഡിഗ്രി ഇസ് ഈക്വൽ ടു ആർ ബൈ എൽ. എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ എക്സ് അവിടെ തന്നെ നിർത്താം. എക്സ് ബൈ 360 ഡിഗ്രി ഇസ് ഈക്വൽ ടു, ഇവിടെ ഡിഗ്രി എന്ന് എഴുതിയില്ലെങ്കിലും സാരില്ല, ആർ എന്ന് പറഞ്ഞാൽ ബേസ് റേഡിയസ് ഓഫ് കോൺ ആണ്, പാദത്തിന്റെ ആരം, വൃത്തസ്തൂപികയുടെ പാദ ആരം തന്നിട്ടുണ്ട് 5. സോ 5/ എൽ നമുക്ക് തന്നിട്ടുണ്ട്, സ്ലാൻറ്റേറ്റ് ഓഫ് ദ കോൺ 15. ഓക്കെ, എന്ന് പറഞ്ഞാൽ എക്സ് ബൈ 360 ഡിഗ്രി ഇസ് ഈക്വൽ ടു 5/15. നമുക്ക് സിംപ്ലിഫൈ ചെയ്തെഴുതാം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ നമുക്ക് 1/3 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് കാണണമെങ്കിൽ എക്സിന്റെ കൂടെ ഡിവൈഡ് ചെയ്ത 360 ഡിഗ്രീനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ മതി. സോ എക്സ് ഈക്വൽ ടു എന്ത് വരും? 1/3 ഇൻറ്റു ആവും, 360 അങ്ങോട്ടേക്ക് പോകുമ്പോൾ മുകളിൽ 360 എന്ന് എഴുതാം. ഓക്കെ, ഇനി 360 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 120 ഡിഗ്രി എന്ന് കിട്ടും. സോ സെൻട്രൽ ആംഗിൾ എന്തായിരിക്കണം? 120 ഡിഗ്രി ആയിരിക്കണം. സോ ടു മേക്ക് എ കോൺ ഓഫ് ബേസ് റേഡിയസ് 5 സെന്റിമീറ്റർ ആൻഡ് സ്ലാൻറ്റൈറ്റ് 15 സെന്റിമീറ്റർ, റോൾ അപ്പ് എ സെക്ടർ ഓഫ് റേഡിയസ് 15 സെന്റിമീറ്റർ and central angle 120 degree. Okay, 5 cm aaram
120 ഡിഗ്രി കേന്ദ്രകോണമുള്ള വൃത്താംശം വളച്ച് ഉണ്ടാക്കും.